സ്റ്റേറ്റ് എംപ്ലോയി സംഘ് ആറ്റിങ്ങൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം നടത്തി മുഖ്യമന്ത്രി വാക്കുപാലിക്കുക കെ എസ് ആർ ടി സിയിൽ ശമ്പള പരിഷ്കരണം നടത്തുക കെഎസ്ആർടി സിയെ വെട്ടിമുറിച്ച് കെ സിഫ്റ്റ് രൂപീകരിക്കുന്ന തീരുമാനം പിൻവലിക്കുക അശാസ്ത്രീയ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി പരിഷ്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം നടത്തിയത് കെ എസ് ടി എംപ്ലോയിസ് സംഘ് സംസ്ഥാന സെക്രട്ടറി കെ രാജേഷ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് വി ആർ അജിത് ജില്ലാ സെക്രട്ടറി ടി സുരേഷ് കുമാർ യൂണിറ്റ് സെക്രട്ടറി പ്രിൻസ് പ്രസിഡന്റ് വി വിനു വനിതാ കോർഡിനേറ്റർ എസ് ശാന്ത ഡി സുഗതൻ ജി ഗോപകുമാർ എസ് പി പ്രജിത്ത് എന്നിവരും യൂണിറ്റിലെ മറ്റു ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാർ ജീവനക്കാർക്ക് മാത്രം അന്യായമായി ശമ്പള പരിഷ്കരണം നടത്താത്തതിനെതിരെയാണ് ഇന്നിവിടെ ഈ പ്രതിഷേധം നടക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് രണ്ട് ശമ്പള പരിഷ്കരണം നടത്തിയിട്ടും ആർ ടി സിയിലെ ജീവനക്കാർക്ക് ഈ രണ്ട് ശമ്പള പരിഷ്കരണവും നിഷേധിക്കുകയാണ് സർക്കാർ എത്രയും പെട്ടെന്ന് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതാം തീയതി പുതുക്കിയ ശമ്പളം തരുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയും ശമ്പള പരിഷ്കരണ ചർച്ച പൂർത്തിയാക്കുകയോ ശമ്പള പരിഷ്കരണം നടത്തി ശമ്പളം പുതിയ ശമ്പളം തരാൻ സർക്കാർ തയ്യാറായിട്ടില്ല അതിനോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയിൽ ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരം തൊഴിലാളികളുണ്ടായിരുന്ന കെ എസ് ആർ ടി സിയിൽ നിന്ന് ഇരുപത്തിയേഴായിരം തൊഴിലാളികളായി ചുരുക്കി തൊഴിൽ നിഷേധം ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അശാസ്ത്രീയമായ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെയും ശക്തമായി പ്രതികരിക്കുകൊണ്ട് കെ എസ് ടി എംപ്ലോയീസ് സംഘ് ബി എം എസ് മുന്നോട്ട് വരികയാണ് ഇത് ഏതറ്റം വരെയും ഈ പ്രതിഷേധ പരിപാടികൾ കണ്ടുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് അർഹമായ പരിഗണന കൊടുത്ത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാണ് ശക്തമായിട്ട് വാദിക്കുകയാണ് കെ എസ് ടി എംപ്ലോയീസെങ്ക് ഇനി കേരളത്തിലെ അമ്പാടുമിങ്ങാടും ഏതാണ്ട് നൂറ് ഡിപ്പോയിൽ ജു ഈ മാസം സെപ്റ്റംബർ ഇരുപതാം തീയതിയുടെ ഇതുവരെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഇതിലും സർക്കാർ ഇത് കണ്ടുകൊണ്ട് ശമ്പള പരിഷ്കരണം നടത്തിയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളിലേക്ക് പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് ഈ യൂണിയന് പോകേണ്ടി വരും എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ